ഹരെ കൃഷ്ണ ശ്രീമദ് ഭാഗവത കഥാ ശ്രവണോത്സവത്തിലേക്ക് എല്ലാ ഭക്തജനങ്ങൾക്കും സ്വാഗതം. യെസ്, നമ്മുടെ പുതിയൊരു ദിവസം പുതിയ ശ്രീമദ് ഭാഗവത ശ്ലോകം വെച്ച് ആരംഭിക്കുകയാണ്. മൈക്ക് കണക്ട് ചെയ്തിട്ടില്ല, ഞാൻ മൈക്ക് കണക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഇന്ന് നിങ്ങളെ ജഗന്നാഥനെ കാണിക്കാം. ജഗന്നാഥ്, ജഗത്തിൻ്റെ മുഴുവൻ നാഥൻ, ശ്രീ ശ്രീ ജഗന്നാഥ് ബൽദേവ് സുഭദ്രാമയി, ശ്രീ ശ്രീ രാധാ മാധവ്, ശ്രീ ശ്രീ ഗൗർനിതായി, ഇങ്ങനെയുണ്ട്. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 Hare Rama Hare Rama 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 Hare 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 Krishna Hare Krishna 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 Hare 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 Rama Hare Rama Rama Hare 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 Krishna Hare Krishna 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 Hare 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 Rama Hare Rama 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 Hare Hare ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അല്ലേ? എല്ലാ ദിവസവും നമുക്ക് ജഗന്നാഥനെയൊക്കെ ദർശനം കാണിക്കാം ഇനി മുതൽ. യെസ്, നാളത്തെ ദിവസം നിങ്ങൾക്ക് വലിയൊരു സർപ്രൈസ് കാത്തിരിക്കുകയാണ്. വലിയ വലിയ ഒരു സർപ്രൈസാണ്. യെസ്, ഇറ്റ്സ് എ ബിഗ് 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 സർപ്രൈസ്. ഇപ്പം ഞാൻ ഒന്നും പറയുന്നില്ല, നിങ്ങൾ കണ്ണ് തള്ളിപ്പോവും. ഓക്കെ, കണ്ണ് തള്ളിപ്പോവും. അത് രാവിലെ ഭാഗവതം കഴിഞ്ഞിട്ടായിരിക്കും മിക്കവാറും. ഞാൻ എന്തായാലും നിങ്ങളെ അറിയിക്കാം എന്താണെന്ന്. ഓക്കെ, എന്തായാലും നിങ്ങൾക്കായിട്ട് നാളെ വലിയൊരു സർപ്രൈസ് കാത്തിരിക്കുകയാണ്. ബിഗ് ബിഗ് സർപ്രൈസ്. ഇന്നലെ ശ്രീമദ് ഭാഗവതം, ഇന്നലെ നമ്മൾ ഇന്ന് നിർജ്ജല ഏകാദശിയാണ്. ഇന്നലെ നിർജ്ജല ഏകാദശി ആയതുകൊണ്ട് അതിൻ്റെ മഹാത്മ്യമൊക്കെ നമ്മൾ ഇന്നലെ പറഞ്ഞു. എല്ലാവരും റെഡിയാണല്ലോ നിർജ്ജല ഏകാദശിക്ക് വേണ്ടി. യെസ്, ഇന്ന് നമ്മൾ നിർജ്ജല ഏകാദശി എടുക്കുകയാണ്. പിന്നെ കമ്പൽസറി അല്ല, അവരവരുടെ ഹെൽത്തും കൂടെ നോക്കുക, അതിനനുസരിച്ച് ചെയ്യുക. അതാണ് മദൻ ഗോപാലിന് ഏറ്റവും ഇഷ്ടം അല്ലേ? നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? ഭഗവാന്റെ സന്തോഷത്തിന് വേണ്ടിയാണ്. അത് നമ്മൾ ഒരിക്കലും മറക്കരുത്. നമ്മൾ പുറമേ എല്ലാം ചെയ്യുന്നു, പക്ഷെ ഉള്ളിലും ഇങ്ങനെ പറഞ്ഞിരുന്നിട്ട് ഭഗവാൻ ഒരു ഇഷ്ടമല്ല. ഭഗവാന്റെ ഇഷ്ടം ഭക്തര് സന്തോഷത്തോടുകൂടി ഓരോ കാര്യങ്ങൾ ചെയ്യുക എന്നതാണ് ഭഗവാൻ ഏറ്റവും ഇഷ്ടം. ഓക്കെ, പിന്നെ വൃന്ദാവനം ഇന്ന് 9:30 ആ സമയത്തായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞോളൂ, ഇപ്പം കൊറോണ സമയമായതുകൊണ്ട് അമ്പലങ്ങളൊക്കെ പുറതുവേ അടച്ചു കൂട്ടിയിരിക്കുകയാണ്. അന്നേരം അടച്ചു കൂട്ടി എന്ന് പറഞ്ഞാൽ ഒരു റിസ്ട്രിക്ഷൻസും അതൊക്കെ ഉണ്ട്. അത് കാരണം ഇപ്പോൾ അമ്പലം തുറക്കത്തില്ല. അത് 9:30 ആ ഭാഗത്തായിരിക്കും. 8:45 തുറക്കുന്നത്. പക്ഷേ ആ സമയത്ത് നമുക്ക് ശ്രീമദ് ഭാഗവതം ഉണ്ടല്ലോ. ഭാഗവതം തുടങ്ങിയാൽ ഭഗവാൻ ഇഷ്ടപ്പെടത്തില്ല അല്ലേ? ഭാഗവതം കേട്ടിട്ട് നമ്മൾ
വൃന്ദാവനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നല്ലതായിരിക്കും. അല്ലെങ്കിൽ പിന്നെ ഭാഗവതത്തിന് മുമ്പേ, ഭാഗവതം എന്താണ്, മദൻ ഗോപാലിന് വളരെ ഇഷ്ടമാണല്ലോ, അതുകൊണ്ട് അദ്ദേഹത്തെ വിഷമിപ്പിക്കാൻ പാടില്ല. സോ അങ്ങനെ ഒരു കാര്യമുണ്ട്. അതുകൊണ്ട് നമ്മൾ ഭാഗവതം കൂടെ കണ്ടിന്യൂ ചെയ്തിട്ട് ഭാഗവതം കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു വൃന്ദാവനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇനി നമുക്ക് ഇന്നത്തെ ശ്രീമദ് ഭാഗവത കഥാശ്രവണത്തിലേക്ക് തുടങ്ങാം. ഇന്ന് നമ്മൾ പരീക്ഷിത് മഹാരാജിനെ ഭഗവാൻ എങ്ങനെയാണ് രക്ഷിച്ചത്, ആ ഒരു സെക്ഷനാണ് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ അതിൽ ആ ദ്വാരകാവാസികൾ ഭഗവാനെ എങ്ങനെ, ഭഗവാനോടുള്ള ആ ഒരു ഭക്തി, ഭഗവാനോടുള്ള ആ ഒരു വിരഹം, ഇത്രയും നാളുകൾക്ക് ശേഷം ഭഗവാൻ തിരിച്ചു വരികയാണ്, ആ ഒരു സന്തോഷാതിഹ്യമൊക്കെ അവർ പ്രകടിപ്പിച്ചു, അതൊക്കെയാണ് നമ്മൾ കണ്ടത്. അതെല്ലാം നമ്മൾ മനസ്സിലാക്കി. ഇനി നമുക്ക് ആ ഭഗവാൻ പരീക്ഷത്തിൻ്റെ ജനനം എങ്ങനെയാണ് അതിനെക്കുറിച്ചാണ് ചോദിക്കുന്നത്. അതൊക്കെ നമ്മൾ വളരെ വിശദമായിട്ട് ചർച്ച ചെയ്യാം. അന്നേരം ആദ്യം നമുക്ക് ശ്രീമദ് ഭാഗവതം അതിമനോഹരമായിട്ടുള്ള ഭഗവാന്റെ ഒരു കീർത്തനം വെച്ച് ആരംഭിക്കാം. ആദ്യം നരസിംഹാരതി പട, എല്ലാവിധ ഭക്തിക്കുള്ള വിഘ്നങ്ങളൊക്കെ നശിക്കാനും യഥാർത്ഥ ഭക്തി, പരിശുദ്ധ ഭക്തി ഉയരാനും നമുക്ക് പ്രാർത്ഥിക്കാം. ഉഗ്രംഭീരം മഹാവിഷ്ണു ജലന്ധം സർവതോമുഖം നരസിംഹം ഭീഷണം ഭദ്രം മൃത്യോ മൃത്യോർദ്ധമാമ്യഹം നമസ്തേ നരസിംഹായ, നമസ്തേ നരസിംഹായ, നമസ്തേ നരസിംഹായ, നമസ്തേ നരസിംഹായ. Prabhupada
सर्व भक्ति विघ्न विनाशक तत्सुंदे भगवान की जय। भक्त श्रोमणि प्रहलाद महाराज की जय। निताय गौर प्रेमानंदे हरि हरि बोल। നമുക്ക് ജയരാധ മാധവ് പാടി അനുമ്പായിട്ട് ശ്രീമദ് ഭാഗവതത്തെക്കുറിച്ച് സ്തുതിച്ചിട്ടുള്ള ആ ഒരു കീർത്തനം കൂടെ വെച്ച് നമുക്ക് ആരംഭിക്കാം. ജയരാധ മാധവ വേറിട്ടു കൊണ്ടാണ് ജയരാധ മാധവ ജയോ കുഞ്ജ संकीर्तन की जय। नामाचार्य श्रीलदास ठाकुर की जय। सर्वपाद की जय। निताय गोल प्रेमानंदे हरि हरि बोल। हरे कृष्णा। पुदवे നമുക്ക് ഭഗവാനെ കുറിച്ച് ആരെങ്കിലും പറഞ്ഞു നൽകുകയാണെങ്കിൽ ദക്ഷിണ കൊടുക്കണമെന്നാണ് പറയുന്നത്. അവരെന്താണ് ദക്ഷിണ? ദക്ഷിണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമല്ല,
കാശൊന്നും കിട്ടിയിട്ട് നമുക്കൊന്നും ചെയ്യാനില്ല. അതുകൊണ്ട് നമുക്ക് വേണ്ടുന്ന കാശല്ല ആദ്യമായിട്ട് വേണ്ടുന്നത്, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഈ പറഞ്ഞ് കേട്ട കാര്യങ്ങൾ ആചരിക്കുക, അതാണ് വേണ്ടത്. ഞാൻ പറഞ്ഞു നൽകുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ആചരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ്, അതാണ് ഏറ്റവും വലിയ ദക്ഷിണം. അതും കൂടാതെ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഭക്തജനങ്ങൾ കുറഞ്ഞത് ഒരാൾക്കെങ്കിലും ഇത് ഷെയർ ചെയ്യണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യണം. കുറഞ്ഞത് ഒരാൾക്കെങ്കിലും. അതിലൂടെ നമുക്ക് കാശൊന്നും കിട്ടുന്നില്ല. കാരണം ഇത് യൂട്യൂബിൽ നമ്മൾ വീഡിയോസ് ഇട്ടാലും ആ യൂട്യൂബിൻ്റെ മോണിറ്റൈസേഷൻ ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ടായിരുന്നു. പരസ്യം കൊടുത്താൽ കാശ് കിട്ടും, പക്ഷെ അതൊന്നും വേണ്ട എന്ന് വെച്ചിരിക്കുകയാണ്. കാരണം അതിലൊന്നും അല്ലല്ലോ നമ്മളത്, അതൊക്കെ ഒന്നും ധർമ്മമല്ല. മനസ്സിലായില്ലേ? കാരണം നമ്മൾ ഭഗവാന്റെ കാര്യങ്ങൾ പറഞ്ഞ് വിറ്റ് കാശുണ്ടാക്കാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ അതൊന്നും ചെയ്യുന്നില്ല. നമുക്ക് ഭഗവാനെക്കുറിച്ച് മറ്റ് ഭക്തജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുന്നു എന്നറിയുമ്പോൾ അതാണ് നമ്മുടെ ഏറ്റവും വലിയ ഗുരുദക്ഷിണം. മനസ്സിലായില്ലേ? അതുകൊണ്ട് എൻ്റെ ഒരു റിക്വസ്റ്റാണ്, കേൾക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ ആചരിക്കുക, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നോക്കുക. അതിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന ആ ഒരു ആനന്ദം, അതാണ് ഗുരുദക്ഷിണ. അതും കൂടാതെ എങ്ങനെയാണോ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം വന്നത്, അതേപോലെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ ശ്രമിക്കുക. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഓരോ ഭക്തനും ഒരുപാട് പേരോട് ഷെയർ ചെയ്യുന്നതെന്ന് എനിക്കറിയാം. പക്ഷേ അത് കുറഞ്ഞതും ഒരാളോടെങ്കിലും ഷെയർ ചെയ്യണം, ഒരാളോടെങ്കിലും. കാരണം അതുവഴി അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം സംഭവിക്കുകയാണെങ്കിൽ ആ ഒരു അനുഗ്രഹം കൂടെ നിങ്ങൾക്ക് കിട്ടും. മനസ്സിലായില്ലേ? അങ്ങനെ നമുക്ക് വലിയൊരു കമ്മ്യൂണിറ്റി, ഗുരുവായൂരപ്പനെ ചുറ്റിപ്പറ്റിയ ഒരു കമ്മ്യൂണിറ്റി നമുക്ക് തീർച്ചയായിട്ടും ഡെവലപ്പ് ചെയ്യണം. അതാണ് നമ്മുടെ ലക്ഷ്യം. ഒരു കൂട്ടം നല്ല ഭക്തജനങ്ങൾ, ഗുരുവായൂരപ്പനെ ആഗ്രഹിക്കുന്ന, ഗുരുവായൂരപ്പനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു കൂട്ടം ഭക്തജനങ്ങൾ, യഥാർത്ഥ ഗുരുവായൂർവാസി, യഥാർത്ഥ ബൃന്ദാവൻ വാസി, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അന്നേരം ഇത് ലൈവിൽ കാണുന്ന ഭക്തരുണ്ട്, അതുകൂടാതെ പിന്നെ കാണുന്ന ഭക്തരുണ്ട്, അതും കൂടാതെ യൂട്യൂബിൽ കാണുന്ന ഭക്തരുണ്ട്. അവരോടെല്ലാം ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, താഴ്മയായിട്ട് അപേക്ഷിക്കുകയാണ്. ഒരേ ഒരു റിക്വസ്റ്റേ ഉള്ളൂ, പിന്നെ ലൈക്ക് അടിക്കുക, കമൻസ് അടിക്കുക. കമൻസൊക്കെ ലൈക്കും നിങ്ങൾ ചെയ്യുന്നുണ്ട്. ഇതെന്തിനാണ് പറയുന്നത് വെച്ചാൽ, ഏത് വീഡിയോസിനാണോ ലൈക്കും കമൻസും ഷെയറിങ്ങും കൂടുതൽ വരുന്നത്, ആ വീഡിയോ ആയിരിക്കും യൂട്യൂബും ഫേസ്ബുക്കും ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നത്. അന്നേരം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പോപ്പുലാരിറ്റിക്കും നമുക്ക് താല്പര്യമില്ല. താല്പര്യം എന്തിനാന്ന് വെച്ചാൽ കൂടുതൽ പേരിൽ അറിയണം ഭഗവാന്റെ ഈ സന്ദേശമൊക്കെ, അതിനു വേണ്ടിയാണ്. അതിനുവേണ്ടി മാത്രമാണ് കൂടുതൽ പേരിലേക്ക് ഈ ഭഗവാന്റെ സന്ദേശം എത്തിക്കുക. അതിനുവേണ്ടി അതിന് നിങ്ങളെല്ലാവരും സഹായിക്കുക. കാരണം ഞാൻ എൻ്റെ മനോകല്പിതമായിട്ടൊന്നും പറയുന്നില്ല, ശ്രീല പ്രഭുപാദ്ജിയുടെ ആ ഒരു വചനങ്ങൾ ഞാൻ ആവർത്തിക്കുന്നു എന്നേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ പാത ഞാൻ പിന്തുടരുന്നു, അത്രയേ ഉള്ളൂ. ഇതിലൂടെ ഞാൻ ആഗ്രഹിക്കുന്നത് ഭഗവത് സേവനം, ഗുരുവായൂരപ്പൻ്റെ യഥാർത്ഥ മഹത്വം എല്ലാവരും അറിയണം അല്ലേ? അത് അതേ ഉള്ളൂ എൻ്റെ ഒരു ആഗ്രഹം, ആ ഒരു സ്വാർത്ഥത എനിക്കുള്ളൂ. അതിന് നിങ്ങളെല്ലാവരും സഹായിക്കുക. അന്നേരം ഇന്നത്തെ സത്സംഗം നമുക്ക് ആരംഭിക്കാം. ഓം നമോ, വീണ്ടും ഇന്ന് ഏകാദശിയാണ്, നിർജ്ജല ഏകാദശിയാണ്. അന്നേരം പിന്നെ ഷെയർ ചെയ്യുന്ന സമയത്ത് ചിലവർക്ക് ഇഷ്ടപ്പെടത്തില്ല, ചിലവർക്ക് ഇഷ്ടപ്പെടും, അതൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരിക്കൽ അവർ ആ ലിങ്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ പുണ്യം തുടങ്ങി എന്ന് വിചാരിക്കുക. കാരണം നമ്മൾ ആ ഒരു ഭഗവാന്റെ കാര്യമാണല്ലോ നമ്മൾ പറയുന്നത്. അതും എൻ്റെ മുഖം ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും അവർ എന്തെങ്കിലും ഒന്ന് കേട്ട് കഴിഞ്ഞാൽ, ആ ശബ്ദം കേട്ട് കഴിയുമ്പോൾ അവർ തീർച്ചയായിട്ടും എന്ത് സംഭവിക്കും, അവർക്ക് ഭഗവാനെക്കുറിച്ച് കേൾക്കുന്നതുകൊണ്ട് തീർച്ചയായിട്ടും അവരുടെ ഉള്ളിൽ ഒരു മാറ്റം വരുമെന്നുള്ളതാണ്. അതുകൂടാതെ ഒരുപാട് ഗ്രൂപ്പുകളുണ്ട് ഭഗവാനെക്കുറിച്ച് പറയുന്നതും, അതിലുമൊക്കെ ഗ്രൂപ്പുകളിലൊക്കെ പറ്റുമെങ്കിൽ ഇതൊക്കെ ഷെയർ ചെയ്യുക. മനസ്സിലായില്ലേ? അതൊക്കെ ഒരു വലിയൊരു മാറ്റം അവരുടെ ജീവിതത്തിൽ സൃഷ്ടിക്കും. കാരണം അതിനുവേണ്ടി തന്നെയാണ് നമ്മൾ ഈ സത്സംഗം നടത്തുന്നത്, അല്ലാതെ ഒരു ആചാര്യനായിട്ട് ഇരിക്കാൻ വേണ്ടിയല്ല അല്ലേ? എല്ലാവരും ഹാ യജ്ഞാചാര്യൻ ഭാഗവത ആളെന്ന് പറഞ്ഞിട്ട് ഇരുത്താൻ വേണ്ടി അതിലൊന്ന് അതിലെന്തിരിക്കുന്നു അല്ലേ? എന്തെങ്കിലും ഉണ്ടോ? എനിക്ക് തോന്നുന്നില്ല എന്തെങ്കിലും അതിൽ ആനന്ദം ഉണ്ടെന്ന്. അതിലൊന്നും ആയിരുന്നില്ല, നമ്മൾ എല്ലാവരുടെയും ദാസനായിട്ടിരിക്കുന്നതിലാണ് ആനന്ദം. ഭഗവാന്റെ ദാസൻ, ഭക്തരുടെ ദാസൻ, ആ ദാസനായിട്ടിരിക്കുന്നതോൾക്ക് ലഭിക്കുന്ന ആനന്ദം ഒന്നിലുമില്ല.
ഈ പ്രപഞ്ചത്തിൽ ഒരേ ഒരു സ്വാമിയേ ഉള്ളൂ, അത് ഭഗവാൻ ഗുരുവായൂരപ്പൻ അല്ലേ. അഖില കോടി ബ്രഹ്മാണ്ഡ നായകൻ, അദ്ദേഹത്തിന് തുല്യ ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. അദ്ദേഹത്തിൻ്റെ ദാസൻ്റെ 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 ഏറ്റവും ചെറിയ ദാസനായിട്ടിരിക്കുന്നതിലാണ് ആനന്ദം ഇരിക്കുന്നത്. അല്ലാതെ വേറൊന്നും നമ്മളെ തൃപ്തിപ്പെടുത്തില്ല. അതാണ് നമ്മുടെ യഥാർത്ഥ സ്ഥാനം അല്ലേ. അങ്ങനെ നമ്മൾ ഇരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എപ്പോഴും ആനന്ദം സന്തോഷം അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് പറ്റുന്ന ഭക്തജനങ്ങൾക്ക് അങ്ങനെയൊക്കെ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വളരെ അന്നേരം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യൂട്യൂബിൽ നിന്ന് നമുക്ക് കാശ് കിട്ടുന്നില്ല, അതിന് താല്പര്യമില്ല. നിങ്ങളിൽ നിന്ന് ദക്ഷിണയായിട്ടും ഒരു രൂപ പോലും സ്വീകരിക്കാൻ ഞാൻ തയ്യാറല്ല. പല ഭക്തരും വിളിച്ചു അക്കൗണ്ട് നമ്പർ ഇത് അക്കൗണ്ട് നമ്പർ, ഞാൻ പറഞ്ഞു ഇല്ല വേണ്ട. അങ്ങനെ ഒരു കൊടുക്കൽ വാങ്ങൽ നമ്മൾ തമ്മിൽ വേണ്ട അല്ലേ. അതിലൂടെ നമുക്ക് കിട്ടുന്ന ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊന്നും അതില്ല. നമ്മുടെ ആഗ്രഹം നിങ്ങൾ ഇതെല്ലാം മനസ്സിലാക്കുക, അതാണ് മെയിനായിട്ട്. നിങ്ങളുടെ ജീവിതത്തിൽ അത് ആചരിക്കുക, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇപ്പം പൂജയല്ല, നമ്മളിപ്പോൾ നിവേദ്യം കൊടുത്തുകൊണ്ടിരിക്കുക. നിവേദ്യം കൊടുക്കുമ്പോൾ ആരും കാണാൻ പറ്റില്ല. ഇപ്പം കറക്റ്റ് കിട്ടിരിക്കുക, നോക്കിയ കണ്ടോ. സോ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്കായിട്ട് നാളെ വലിയൊരു വമ്പൻ സർപ്രൈസ് കാത്തിരിക്കുകയാണ്. ഗസ് ചെയ്യാമോ എന്താണ്? വലിയൊരു സർപ്രൈസാണ്, നിങ്ങൾ അമ്പരന്ന് പോകും. എന്തായാലും നാളെ ഞാൻ പറയത്തുള്ളൂ. ഇനി നമുക്ക് ഇന്നത്തെ ഭാഗവതം ആരംഭിക്കാം. അതിനു മുമ്പായിട്ട് ഇന്ന് എല്ലാവർക്കും അറിയാം ഇന്ന് നിർജ്ജല ഏകാദശിയാണ്. എല്ലാ ഏകാദശിയും നിർജ്ജല ഏകാദശിയാണ്, പക്ഷേ ഇന്നത്തെ ഏകാദശി പ്രത്യേകിച്ച് നിൽക്കുന്നത് ഭീമസേനന് വേണ്ടി തന്ന ഒരു ഏകാദശിയാണ്. അന്നേരം പറ്റുന്നവർ എല്ലാ ഏകാദശിയും നിർജ്ജലം നോക്കുന്നു, പക്ഷേ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നിർജ്ജലം എടുത്ത് നമ്മുടെ ധീരത പ്രദർശിപ്പിക്കേണ്ട ആവശ്യമില്ല. ഏകാദശി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ കുഴഞ്ഞു വീഴുകയാണെങ്കിൽ പിന്നെ എന്തിനാണ് ഇത്രയും ചെയ്യുന്നത്? എന്തിനാണ് വെറുതെ ബുദ്ധിമുട്ടുന്നത് അല്ലേ? മനസ്സിലായില്ലേ? അതിനെക്കാട്ടി നല്ല നല്ല സന്തോഷത്തോടെ വെള്ളമൊക്കെ കുടിച്ച് ജ്യൂസും കുടിച്ചിട്ട് സന്തോഷത്തോടെ നാമം ജപിക്കുക. മനസ്സിലായില്ലേ? നാമം ജപിക്കുന്നതിലാണ് പ്രാധാന്യം. കഴിച്ചാലും ശരി കുടിച്ചാലും ശരി, ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ നാമജപം, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട്. ഓക്കെ, ഇനി നമുക്ക് ഇന്നത്തെ സത്സംഗം. രാധാദേവി വരുന്നു. രാധാദേവി കുറച്ചും കൂടെ സമയമെടുക്കും, കുറച്ച് ഒരുങ്ങിയൊക്കെ വരണ്ടേ അല്ലേ? രാധാദേവിക്ക് ഏറ്റവും കൂടുതൽ ഇതൊക്കെ വേണ്ടേ? അലങ്കാരമൊക്കെ വേണ്ടല്ലേ? ലോകത്തിലെ ഏറ്റവും വലിയ സുന്ദരിയല്ലേ? ത്രിലോകങ്ങൾക്കും അപ്പുറം ത്രിലോക സുന്ദരി എന്നാണ് പാർവതി ദേവിയെ അറിയപ്പെടുന്നത്. അതീന്ന് സുന്ദരിയാണ് ലക്ഷ്മി ദേവി. അപ്സരസുകളൊക്കെ ഏറ്റവും താഴെയാണ് നിൽക്കുന്നത്, പാർവതി ദേവിയുടെയും താഴെയാണ് നിൽക്കുന്നത്. ത്രിലോകത്തിലെയും സുന്ദരിയാണ് പാർവതി ദേവി. ലക്ഷ്മി ദേവി അതീന്ന് സുന്ദരിയാണ്. അതീന്ന് സുന്ദരിയാണ് ഗോപികമാർ. ഗോപികമാരിലെ ഏറ്റവും സുന്ദരിയാണ് ശ്രീമതി രാധിക. അതായത് ശൃംഗാരമൊക്കെ ചെയ്തിട്ട് വരണ്ടേ? അതൊക്കെ കുറച്ച് സമയമെടുക്കും അല്ലേ? നോക്കാം. ആ തപ്തകാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി എന്നാണോ വൃന്ദാവനേശ്വരി വരുന്നതെന്ന് രാധാരാണി തന്നെ തീരുമാനിക്കട്ടെ അല്ലേ? നമ്മൾ വൃന്ദാവനത്തിലെ ലീല കണ്ടില്ലേ? എപ്പോഴും ഭഗവാൻ ആദ്യം വരും, പിന്നെ ഇങ്ങനെ കാത്തിരിക്കും അല്ലേ? മദൻ മോഹൻ ആദ്യം വന്നു, എന്നിട്ട് രാധാരാണിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. അതുകൂടാതെ ദാമോദരൻ വന്നു, രാധാരാണിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. എല്ലായിടത്തും രാധ ഗോവിന്ദ്ജി എന്നെല്ലാം നമ്മൾ കണ്ടു. രാധ ഗോവിന്ദ്ജി ആദ്യമേ വന്നു, എന്നിട്ട് രാധാരാണി പിന്നെയാണ് വരുന്നത്. അതേപോലെ നമ്മുടെ മദൻ ഗോപാലും അല്ലേ, നല്ല സുന്ദര പയ്യനായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് രാധാരാണി വരാനായിട്ട് അല്ലേ. സർപ്രൈസിൽ വൃന്ദാവനുമായിട്ട് ബന്ധപ്പെട്ടതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണ്, പക്ഷെ കേരളമായിട്ടും ബന്ധപ്പെട്ടതാണ്. യെസ്, അതാണ്. നോക്കാം, നിങ്ങൾക്ക് ഒരിക്കലും മനസ്സിലാവത്തില്ല. നാളെ ആയിരിക്കും ആ ബ്ലാസ്റ്റ്. നോക്കാം നമുക്ക്. ശരി, എന്തായാലും നാളെ നമുക്കത് നേരിട്ട് അറിയിക്കാം. ഇന്ന് എന്തായാലും ഒരു സസ്പെൻസ് ആയിട്ടിരിക്കട്ടെ. ബുക്ക് സ്റ്റോർ ലോഞ്ച്? അല്ല അല്ല, അതുപോലെ ബുക്ക്. എൻ്റെ ഗുരു, എൻ്റെ ഗുരു എൻ്റെ കൂടെ എപ്പോഴും ഉണ്ട് അല്ലേ? ഈ ഹൃദയത്തിലുണ്ട് ഗുരു. ഈസ് ഹോളിനെസ് ജയപതാക സ്വാമി ഗുരു മഹാരാജ്, അദ്ദേഹത്തിൻ്റെ വചനങ്ങളാണ് സംസാരിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ ശ്വാസമാണ് ഈ ശരീരത്തിലൂടെ ഓടുന്നത്. അദ്ദേഹം ഒരിക്കലും എന്നിൽ നിന്ന് മാറി നിന്നിട്ടില്ല. എന്ന് അദ്ദേഹത്തിൻ്റെ തൃപ്പാദങ്ങൾ പുഷ്പമിട്ടോ അന്ന് മുതൽ ഈ ശരീരത്തിൽ ജീവൻ വെച്ചതാണ്.
ഒരാൾ കറക്റ്റായിട്ട് ഗസ് ചെയ്ത അത് ഞാൻ ഇപ്പം പൊളിക്കുന്നില്ല. ഗുരുവായൂരപ്പൻ്റെ എന്തോ സ്പെഷ്യൽ പൂജ അല്ല, ഗുരുവായൂരപ്പൻ ഉണ്ടല്ലോ നമ്മുടെ കൂട്ടത്തിൽ, മദൻ ഗോപാലൻ ഇട്ടുണ്ട്. ഇനി എന്തായാലും നിങ്ങൾക്ക് അത് ഗസ് ചെയ്യാൻ പറ്റില്ല, ഉറപ്പാണ്. ഒരാൾക്ക് സ കിട്ടി, അതാരാണ് ഞാൻ ഇപ്പോൾ പറയുന്നില്ല. ഹരേ കൃഷ്ണ. ഗുരുവായൂർ ടെമ്പിൾ അടച്ചിട്ടിരിക്കുകയാണ്, ലോക്ക്ഡൗൺ ആണ്, അതുകൊണ്ടല്ലേ ആൾ ഇവിടെ വന്നിരിക്കുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. രാധാറാണി, രാധാറാണി ഇനി ലേറ്റാവും, കുറച്ച് സമയമെടുക്കും. എല്ലാം കഴിഞ്ഞിട്ട് ഒന്ന് വരണ്ടേ, അതിന് കുറച്ച് സമയമെടുക്കും. ഓക്കെ, ഒരാൾ പിടിച്ചു അല്ല, എല്ലാവർക്കും പിടി കിട്ടി. ശരി, എന്തായാലും നോക്കാം. ഞാൻ ഇപ്പോൾ ഒന്നും പറയുന്നില്ല, യെസ്സോ നോ ഇപ്പോൾ ഒന്നും പറയുന്നില്ല. ഓക്കെ, എനിവേ ഇന്ന് ഞാൻ ടോപ്പിക് ചേഞ്ച് ചെയ്യട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ മുഖത്തു നിന്ന് കണ്ടുപിടിക്കും അതൊക്കെ. കുറേ പേർക്ക് പിടി കിട്ടി. അന്നേരത്തേക്ക് ഇനി നമുക്ക് ടോപ്പിക് മാറ്റുകയാണ്. ടോപ്പിക് മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ചിലപ്പോൾ മനസ്സിലാവും. അതുകൊണ്ട് എല്ലാവർക്കും പിടി കിട്ടി, അതുകൊണ്ട് ഇനി ഞാൻ മിണ്ടത്തില്ല, നാളെ പറ്റും. അന്നേരത്തേക്ക് ഉടനെ ഏകാദശിയിൽ കിടക്കാം. ടോപ്പിക് മാറ്റിക്കോ മാറ്റിക്കോ. ഏകാദശി, യെസ്, നിർജ്ജല ഏകാദശി. ഇന്ന് നിർജ്ജല ഏകാദശിയാണ്. അല്ല, നിർജ്ജല ഏകാദശി എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെള്ളം കുടിക്കാതെ വാടി വീഴുന്ന രീതിയിലുള്ളതൊന്നുമല്ല ഞാൻ പ്ലാൻ ചെയ്യുന്നത്. അല്ലേ, നിങ്ങൾക്ക് എത്രയോ പറ്റുന്നു അത്രത്തോളം ചെയ്യുക. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, നാമം കൂടുതൽ ജപിക്കുക. മനസ്സിലായില്ലേ? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ ഭഗവാന്റെ നാമം കൂടുതൽ ജപിക്കുക, അതാണ് നമ്മൾ കൂടുതൽ കൂടുതൽ ചെയ്യേണ്ടത്. ഓക്കെ, അതിനാണ് ഈ നിർജ്ജല ഏകാദശി. ഇനി ഏകാദശിയെക്കുറിച്ച് ദൈവം ചോദിക്കരുത്. ആരൊക്കെ ഏകാദശിയുടെ മഹാത്മ്യം ചോദിച്ചാലും അവരോടൊക്കെ പറഞ്ഞു കൊടുക്കുക, ഏകാദശിക്ക് ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ, ഭഗവാന്റെ നാമജപം. നിങ്ങൾ എത്ര ചോദിച്ചാലും ഇനി ഞാൻ പറയത്തില്ല. കുറേ പേര് കണ്ടുപിടിച്ചേ കണ്ടുപിടിച്ച, അതൊക്കെ ഇനി ഞാൻ ഒന്നും മിണ്ടത്തില്ല. നാളെ കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ലല്ലോ, അതുകൊണ്ട് ഞാൻ ഇനി കാണിക്കത്തേ ഉള്ളൂ. അന്നേരത്തേക്ക് ആ ഒരു ഏകാദശിയുടെ ഉദ്ദേശം ഒന്നേ ഉള്ളൂ, എന്താണ്? കൂടുതൽ കൂടുതൽ ഭഗവാന്റെ നാമം ജപിക്കുക, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, അല്ലാതെ വേറെ ഒന്നുമല്ല. ഓക്കെ, ഭഗവാന്റെ നാമം കൂടുതൽ കൂടുതൽ ജപിക്കുക, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അത് തന്നെയായിരിക്കും നമ്മൾ എല്ലാവരോടും പറയുക. അല്ലാത്തവർ ഒറ്റക്കാലിൽ നിൽക്കുക, ഇങ്ങനെ ചെയ്യുക, വെള്ളം കുടിക്കാതിരിക്കുന്നു, ഇത് കഴിക്കാതിരിക്കുന്നു, അതൊക്കെ ചെയ്തിട്ട് എന്തുപയോഗം? ഒരു ഉപയോഗമില്ല, ഭഗവാനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. അതുകൊണ്ട് അങ്ങേയറ്റം ബോധം കിട്ടുന്ന അവസ്ഥയാണെങ്കിൽ വെള്ളം കുടിക്കുന്നതല്ലേ നല്ലത്, എന്തിനാണ് വെറുതെ ഇത്രയൊക്കെ ചെയ്യുന്നത് അല്ലേ? അതുകൊണ്ട് നമ്മൾ അതൊക്കെ മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കുക. ഇനി നമുക്ക് ഇന്നത്തെ സത്സംഗം ആരംഭിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദിരേ നഷ്ടപ്രായേഷു അഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതി ഉത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ടികേ കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഓം അജ്ഞാനതിമിരന്തസ്യ ജ്ഞാനാഞ്ജനാശലാഘായ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരുവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകദാമയ്യം ദദാതി സ്വപദാന്തികം വന്ദേഹം ശ്രീഗുരോം ശ്രീയുതപദകമലം ശ്രീഗുരും വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹഗണ രഘുനാഥാൻവിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനാസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണലളിത ശ്രീവിശാഖാൻവിതം ഹേ കൃഷ്ണകരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ തപ്തകാഞ്ചനഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വിശ്വഭാനുസുതേ ദേവി പ്രണവാമി ഹരിപ്രിയേ നമാവും വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്തസ്വാമിനി ദിനാവിനേ നമസ്തേ സാരസ്വതീ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശധാരിണേ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ
हरे कृष्णा 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्णा 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 हरे हरे, हरे राम 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 हरे हरे। मूकं करोति वाचालं पङ्गुं लङ्घयति गिरिं यत्कृपातमहं वन्दे श्रीगुरुं दीनदारिणं परमानन्दमाधवं श्रीचैतन्यमीश्वरं। हरि ओं तत्सत्। അന്നേരം പരീക്ഷിത് മഹാരാജിൻ്റെ ജന്മകഥയാണ് നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. അന്നേരം പൊതുവേ സത്യം പറഞ്ഞ ഒന്നാമത്തെ സ്കന്ധത്തിൽ കൂടുതലും സൂത ഗോസ്വാമിയും ശൗനകാദി ഋഷികളും തമ്മിലുള്ള സംവാദമാണ്. കാരണം ശ്രീമദ് ഭാഗവതം നമുക്ക് ലഭിക്കാനുള്ള പ്രധാനപ്പെട്ട രണ്ട് കഥാപാത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ശുഭദേവ് ഗോസ്വാമിയും പരീക്ഷിത് മഹാരാജുമാണ്. അന്നേരം അവരെക്കുറിച്ചുള്ള ഒരു ചരിതമാണ് നമ്മളിങ്ങനെ പഠിച്ചു 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 പോകുന്നത്. എന്നാലിപ്പോൾ പരീക്ഷിത് എങ്ങനെ വന്നു, ശുഭദേവ് ഗോസ്വാമി എങ്ങനെ വന്നു, ഇതൊക്കെ ചർച്ചയാണ്. അങ്ങനെ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നിട്ട് രണ്ടാമത്തെ സ്കന്ധം തുടങ്ങുമ്പോഴാണ് നായകൻ പ്രവേശിക്കുന്നത്. ആര്? നമ്മുടെ ശുഭദേവ് ഗോസ്വാമി. എന്നിട്ട് അങ്ങനെയാണ് പൊതുവെ ക്ഷീണം ഭാഗവത്തിൻ്റെ ഒരു പോക്ക്. എന്നിട്ട് നമുക്ക് നോക്കാം എന്താണ് പറയുന്നത്. ശൗനക ഉവാച അശ്വത്ഥാമ ഉപസൃഷ്ടേത ഉപസൃഷ്ടേന ബ്രഹ്മശീർഷ്ണ ഉരു തേജസ ഉത്തരാഹത ഗർഭ ഈശേന ആജീവിത പുന. ശൗനക ഋഷി പറയുകയാണ്, ഉത്തരാമാതാവിൻ്റെ ഗർഭം, പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം വൃന്ദാവനത്തിലെ മിക്ക ക്ഷേത്രങ്ങളും കാരണം ഉത്തരാമാതാവാണ്. ഉത്തരാമാതാവിൻ്റെ ആ ഒരു കൃപാകടാക്ഷം കൊണ്ടാണ് നമുക്ക് ഭഗവാന്റെ ആ ഒരു വിഗ്രഹം കാണാൻ പറ്റിയത്. രാധാ മദൻമോഹൻ ക്ഷേത്രമാണെങ്കിലും രാധാ ഗോപിനാഥ് ആണെങ്കിലും രാധാ ദാമോദരനാണെങ്കിലും ഭഗവാന്റെ ഈ അതിമനോഹരമായിട്ടുള്ള വിഗ്രഹങ്ങളൊക്കെ വന്നത് ആ ഉത്തരാമാതാവ് വജ്രനാഭനോട്, ഭഗവാന്റെ ഏറ്റവും ചെറിയ കൊച്ചുമോനായ വജ്രനാഭനോട് പറഞ്ഞു കൊടുത്ത. കൃഷ്ണന്റെ കാലിങ്ങനെയാണ്, കൃഷ്ണന്റെ അരയിങ്ങനെയാണ്, കൃഷ്ണന്റെ മുഖം ഇങ്ങനെയാണ്, അത് പറഞ്ഞനുസരിച്ചാണ്. കാരണം ഉത്തരാമാതാവ് എഴുതാൻ ഒരു നാമം പറഞ്ഞു തരുമോ? നാമം ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം 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 ഹരേ, ഈ ഒരു നാമം. അന്നേരം ഭഗവാന്റെ തൃപ്പാദത്തെക്കുറിച്ചും ഭഗവാന്റെ ആ രൂപലാവണ്യമൊക്കെ പറഞ്ഞു കൊടുത്തത് ഉത്തരാമാതാവാണ്. അന്നേരം ഭഗവാന്റെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ലീലാമാധുരി, വേണുമാധുരി, രൂപമാധുരി എന്ന് പറയും. അന്നേരം ഭഗവാനെ പോലെ ഓടക്കുഴലിൽ ഊതുന്ന ആരുമില്ല, ഭഗവാനെ പോലെ ലീലകൾ ചെയ്യുന്നതും ആരുമില്ല. സാക്ഷാൽ വിഷ്ണുവിന് പോലും, അതായത് ഭഗവാൻ വിഷ്ണുവിന് പോലും ഇല്ലാത്ത പ്രത്യേകിച്ച് നാല് ഗുണങ്ങളാണ് ഭഗവാൻ കൃഷ്ണനുള്ളത്. അതൊന്നെന്ന് പറഞ്ഞാൽ രൂപമാധുരി, ഭഗവാന്റെ ആ രൂപം, ആ രൂപത്തിലുള്ള ആ ഒരു മാധുര്യം വേറെ ആർക്കുമില്ല. ഇന്നത്തെ വൃന്ദാവനം 9:09 അന്നേരം ഭഗവാനെ പോലെയുള്ള മാധുര്യം, രൂപത്തിലുള്ള മാധുര്യം ആർക്കുമില്ല. വേണു മാധുരി, ഭഗവാനെ പോലെ വേണു ഊതുന്ന, ഓടക്കുഴൽ ഊതുന്ന ആളും വേറെ ആരുമില്ല. മനസ്സിലായില്ലേ? പിന്നെ വേണു മാധുരി, രൂപമാധുരി, ലീലാമാധുരി. അന്നേരം ഭഗവാനെ പോലെ ലീലകൾ ചെയ്യുന്ന, ഭഗവാന്റെ ആ ഭക്തരുമായിട്ടുള്ള ഭഗവാന്റെ ആ ഒരു ലീലകൾ, അതും ഭഗവാന് മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു ക്വാളിറ്റിയും കൂടെ ഉണ്ട്, ഭക്തർക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ മെസ്സേജ് ചെയ്യാം, ഞാൻ അത് വിട്ടുപോകുന്നു. വേണു മാധുരി, ഓടക്കുള്ളിൽ ഊതുന്നത് ഭഗവാന്റെ രൂപമാധുരി, പിന്നെ അതുകൂടാതെ ലീലാമാധുരി. ഞാൻ നോക്കട്ടെ ഒന്ന്. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരി 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 രാമ ഹരി രാമ 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 ഹരി ഹരി. ഹരി കൃഷ്ണ ഹരി കൃഷ്ണ
कृष्णा कृष्णा हरि हरि। यस, लीला माधुर्या, भक्त माधुर्या, वेणु माधुर्या, रूप माधुर्या। यस, ഭഗവാൻ എപ്പോഴും ഭക്തസമൂഹത്തിലായിരിക്കും ഇരിക്കുന്നത്. അതാണ് ഭക്തരുമായിട്ടുള്ള ഒരു മാധുര്യം, ലീലാമാധുര്യം, ഭഗവാന്റെ ലീലകൾ. അതായത് ഭഗവാൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ അതിമനോഹരമാണ്, അതിന് തുല്യം ആരുമില്ല. ലീലാമാധുര്യ, ഭക്തമാധുര്യ, വേണുമാധുര്യ, രൂപമാധുര്യ, ഈ നാല് ക്വാളിറ്റീസാണ്. അങ്ങനെ ഭഗവാൻ, ഇത് നമ്മൾ പഠിച്ചിരുന്നു, ഭഗവാൻ വിഷ്ണുവായിട്ട് നോക്കുമ്പോൾ ഭഗവാൻ തന്നെ കൃഷ്ണൻ തന്നെയാണ് വിഷ്ണു. അന്നേരം ലോകത്തിൻ്റെ പരിപാലനാർത്ഥം ഭഗവാൻ എടുക്കുന്ന രൂപമാണ് വിഷ്ണു രൂപങ്ങൾ. അന്നേരം ആ രൂപത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സ്പെഷ്യലായിട്ടുള്ള നാല് ക്വാളിറ്റി ഭഗവാനുണ്ട്. അതാണിത്, വേണു മാധുര്യ, രൂപമാധുര്യ, ലീലാമാധുര്യ, ഭക്തമാധുര്യ. ഭക്തരുമായിട്ടുള്ള ആ ഒരു ഭഗവാൻ എപ്പോഴും ഭക്തരുടെ കൂട്ടത്തിൽ നിൽക്കും. അന്നേരം ഈ മാധുര്യതയൊക്കെ പറഞ്ഞു നൽകിയത് പ്രത്യക്ഷത്തിൽ ഉത്തരാമാധവ് കണ്ടിട്ടുണ്ട്. ഉത്തരാമാധവാണ് നമുക്കിതെല്ലാം പറഞ്ഞു നൽകിയിട്ടുള്ളത്. അതെല്ലാം അതിനനുസരിച്ചാണ്. അതുകൊണ്ട് നമ്മൾ ഉത്തരാമാധവന് ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു. ഉത്തരാമാധവ് ആരാ? പരീക്ഷിത് മഹാരാജൻ്റെ അമ്മ അല്ലേ? അന്നേരം ഇവിടെ ശൗനക ഋഷി പറയുകയാണ്, ആ ഉത്തരാമാധവൻ്റെ ഗർഭം സത്യം പറഞ്ഞാൽ പൂർണ്ണമായിട്ടും നശിച്ചിരുന്നു. എന്ത് കാരണത്താൽ? ആ ബ്രഹ്മാസ്ത്രത്തിൻ്റെ ആ ഒരു പ്രയോഗം കാരണം. ബ്രഹ്മാസ്ത്രത്തിൻ്റെ പ്രയോഗത്താൽ, അശ്വത്ഥാമാവിൻ്റെ ബ്രഹ്മാസ്ത്രത്തിൻ്റെ പ്രയോഗത്താൽ ഭഗവാന്റെ ആ ഉത്തരാമാതാവ് അല്ലെ, ഉത്തരാമാതാവിൻ്റെ ഉള്ളിലുള്ള ആ ഗർഭം മുഴുവൻ നശിച്ചു. പക്ഷെ എന്നാലും ഭഗവാൻ സംരക്ഷിച്ചു ഭഗവാൻ ആ പരീക്ഷത്തിനെ. തസ്യ ജന്മ മഹാബുദ്ധേ കർമാണി ച മഹാത്മന നിധനം ച യഥാ ഏവ ആസീത് സ പ്രീത്യാഗതവാൻ യഥാ. എന്നിട്ട് ശൗനക ഋഷി ചോദിക്കുകയാണ്, എങ്ങനെയാണ് ആ മഹാചക്രവർത്തിയായിട്ടുള്ള പരീക്ഷത്ത് വളരെയധികം ബുദ്ധിമാനും മഹാവൻ്റെ മഹാഭക്തനുമായ എങ്ങനെയാണ് അദ്ദേഹം ആ ഒരു ഗർഭത്തിൽ ജനിച്ചത്? അദ്ദേഹം എങ്ങനെയാണ് ഈ ലോകത്തിൽ നിന്ന് വിരമിച്ചതും പോയതിനു ശേഷം അദ്ദേഹത്തിന് എന്താണ് ലഭിച്ചത്? അല്ലേ, ശരീരത്തിൽ നിന്ന് ഉപേക്ഷിച്ചപ്പോൾ അദ്ദേഹത്തിന് എന്താ ലഭിച്ചത്? തദിതം ശ്രോതുമിച്ഛാമ ഗതിതം യദി മന്യസേ ബ്രൂഹി നാശ്രദ്ധാനാം ശ്രദ്ധദാനാം യസ്യ ജ്ഞാനം അതത് സുഖ. ഇതെല്ലാം നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കാൻ ആഗ്രഹിക്കുന്നു. ശുഭദേവ് ഗോസ്വാമി ഈ അതീന്ദ്രിയ ജ്ഞാനം അല്ലെ, ശുഭദേവ് ഗോസ്വാമി പരീക്ഷത്തിന് കൊടുത്ത ആ ഒരു അതീന്ദ്രിയ ജ്ഞാനം നമുക്ക് എല്ലാവർക്കും കേൾക്കാൻ ആഗ്രഹമുണ്ട് ആ പരീക്ഷത്തിനെക്കുറിച്ച്. അതുകൊണ്ട് അങ്ങ് അതൊക്കെ ഒന്ന് സംസാരിക്കണം. സൂത ഉവാച അഭിപാലത് അഭിപലത് അഭിപലത് ധർമ്മരാജ പിതൃവത് രാജ്ഞയൻ പ്രജ നിസ്പൃഹ സർവകാമേഭ്യ കൃഷ്ണപാദ അനുസേവയ. സൂത ഗോസ്വാമി പറഞ്ഞു, യുധിഷ്ഠിര മഹാരാജ് എല്ലാം നല്ല രീതിയിൽ ഭരിച്ചിരുന്നു രാജ്യമൊക്കെ. എല്ലാവർക്കും അച്ഛന് തുല്യമായിട്ടായിരുന്നു യുധിഷ്ഠിരൻ. അദ്ദേഹത്തിൻ്റെ സ്വാർത്ഥ ലാഭങ്ങൾ അതൊന്നുമില്ല, അതിൽ നിന്നെല്ലാം മുക്തനായിരുന്നു. എല്ലാവിധ ഇന്ദ്രിയ തൃപ്തിക്കുള്ള ആ ഒരു ഇതിൽ നിന്ന് വ്യത്യസ്ത ദൂരം മാറി നിൽക്കുമായിരുന്നു. ഭഗവാനോടുള്ള ആ ഒരു തുടർച്ചയായിട്ടുള്ള സേവനം കൊണ്ട് അല്ലേ അദ്ദേഹം എല്ലാ തരത്തിലുള്ള മുടങ്ങാതെ നിത്യേന ഭഗവത് സേവനം ഇങ്ങനെ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഭൗതിക അഭിലാഷങ്ങളോ ഇന്ദ്രിയ തൃപ്തിക്കുള്ള ആഗ്രഹങ്ങളോ ഒന്നുമില്ലായിരുന്നു. സമ്പദാകൃതവാലോക മഹിഷി ഭ്രാതരാമഹി ജംബുദീപ ആധിപത്യം ച യശ ച ത്രിദിവം ഗത. ഈ യുധിഷ്ഠിരൻ മഹാരാജൻ്റെ ആ ഒരു സമ്പത്തിൻ്റെയും യജ്ഞത്തിൻ്റെയും ചർച്ചകൾ ഉപരി ലോകങ്ങളിലൊക്കെ ഒരു ചർച്ചാ വിഷയമായിരുന്നു. അദ്ദേഹത്തിൻ്റെ രാജ്ഞിയായിട്ടുള്ള ദ്രൗപദിയെക്കുറിച്ചും ആ ശ്രേഷ്ഠരായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സഹോദരന്മാരെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ രാജ്യത്തിൻ്റെ ആ ഒരു എത്രത്തോളം വ്യാപ്തിയുണ്ട് അതിനെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ അധീശത്വവും ഭൂമി മുഴുവൻ അദ്ദേഹം ഭരിച്ചിരുന്ന ആ ഒരു അദ്ദേഹത്തിൻ്റെ കീർത്തിയും ഭൂമണ്ഡലം മുഴുവൻ
ഒരു പക്ഷെ വേണമെങ്കിൽ നമുക്ക് പറയാം അത്രത്തോളം അദ്ദേഹത്തിന് ഒരു ഇതുണ്ടായിരുന്നു, ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നു. കിം തേ കാമ സുരാസ്പാർഹ മുകുന്ദമനസാദ്വിജ അതിജാരുമുദം രാജ്ഞ ശുദ്ധി ശുദ്ധിതസ്യ യഥാ ഇതരേ. ബ്രാഹ്മണശ്രേഷ്ഠരെ, ആ രാജാവിൻ്റെ ആ ഒരു ഐശ്വര്യത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ എല്ലാവരെയും ആകർഷിപ്പിക്കുന്നതായിരുന്നു. ദേവന്മാർ പോലും ആഗ്രഹിച്ചു യുധിഷ്ഠിരൻ്റെ ആ ഒരു രാജ്യത്തിൽ നിൽക്കാനായിട്ട്. പക്ഷേ യുധിഷ്ഠിരൻ എപ്പോഴും ഭഗവത് ചിന്തയിൽ മുഴുകിയിരിക്കുന്നതുകൊണ്ട് വേറൊന്നും യുധിഷ്ഠിരനെ തൃപ്തിപ്പെടുത്തുന്നില്ല. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. യുധിഷ്ഠിരൻ ലഭിച്ച ആ ഒരു സമൃദ്ധി ഐശ്വര്യം ഇതൊക്കെ എല്ലാവരും കാംക്ഷിക്കുന്നതാണ്, ദേവന്മാർ പോലും കാംക്ഷിക്കുന്നതാണ്. പക്ഷേ യുധിഷ്ഠിരൻ എന്തിനാണ് സ്പർഹ മുകുന്ദ മനസ, അതിലാണ് മുകുന്ദ മനസ അതിജഹ്റു മുദം. ആ മുകുന്ദ മനസ ഭഗവാനിൽ കേന്ദ്രീകരിച്ചിട്ടുള്ള ചിന്തകൾ മാത്രം, അതിലാണ് അദ്ദേഹം ആനന്ദം കണ്ടെത്തിയിരുന്നത്. അദ്ദേഹത്തിന് ഈ അധികാരമോ അതൊന്നും അധികാരപരിധിയോ എത്രത്തോളം അധികാരം ഉണ്ട്, എത്രത്തോളം അധീശത്വം ഉണ്ട്, എത്ര പേര് ഞാൻ പറയുന്നത് കേൾക്കുന്നു, എത്ര പേര് എൻ്റെ കീഴിലാണ്, എത്രത്തോളം എനിക്ക് എത്ര പേര് എന്നെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു, അതിലൊന്നും യുധിഷ്ഠിരൻ ആനന്ദമില്ല. യുധിഷ്ഠിരൻ ആനന്ദം എന്താണ്? ഭഗവത് സേവനം. ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് നിത്യവും ഭഗവത് സേവനത്തിൽ ആ മനസ്സ് മുഴുവൻ അതിലായിരുന്നു. അതാണ് മാതൃഗർഭഗധാവീര സ തഥാ ഭൃഗുനന്ദന ദദർശ പുരുഷം കഞ്ചിത് ദഹ്യമാന അസ്ത്രതേജസ. ഭൃഗുപുത്ര, അതായത് ശൗനക മുനിയെടുത്ത് പറയുകയാണ്, പരീക്ഷത്ത് ആ മഹാനായിട്ടുള്ള ചക്രവർത്തി യോദ്ധാവ് ജനിച്ചപ്പോൾ, ഉത്തരമാധവൻ്റെ ഗർഭത്തിൽ ജനിച്ചപ്പോൾ ആ ഒരു ബ്രഹ്മാസ്ത്രത്തിൻ്റെ ചൂട് കൊണ്ടിങ്ങനെ വേദനിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നേരം ആ വേദന സഹിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഭഗവാൻ രക്ഷയ്ക്കായിട്ട് വരുന്നത് പരീക്ഷത്ത് കാണുകയാണ്. നമുക്ക് അടുത്തെന്താ പറയുന്നത്? അങ്കുഷ്ടമാത്രം അമലം, അങ്കുഷ്ട അങ്കുഷ്ടമാത്രം അമലം സുരത്പുരതാമൗലിനീം മൗലിനാം അപീവ്യദർശനം ശ്യാമം. അപീവ്യ എന്ന് പറഞ്ഞാൽ അതിമനോഹരമായിട്ടുള്ള അപീവ്യ ദർശനം ശ്യാമം തദിത് വാസസം അച്യുതം. എത്ര മനോഹരമായിട്ടുള്ള ശ്ലോകമാണ് ഉടനെ. എല്ലാം മനോഹരമാണ്, പക്ഷെ പ്രത്യേകിച്ച് ഇത് അങ്കുഷ്ടമാത്രം അമലം. ഈ തള്ളവിരലിൻ്റെ ആ ഒരു സൈസിലാണ് ഭഗവാൻ കയറുന്നത് ഗർഭത്തിൽ. ഒന്ന് ആലോചിച്ചോ, അങ്കുഷ്ടമാത്രം അമലം സ്വരത് പുരതാ മൗലിനി മൗലിനം സ്വരത് പുരതാ മൗലിനം. ഭഗവാന്റെ സ്വരത്, ആ ഭഗവാന്റെ കിരീടമൊക്കെ നല്ല തീ പോലെ അഗ്നി പോലെ ഇങ്ങനെ ഇങ്ങനെ കത്തി നിൽക്കുകയാണ്. അത്രയ്ക്ക് തിളക്കുവാണ് ആ ഭഗവാന്റെ കിരീടത്തിൽ. സ്വരത് പുരത മൗലിനിയും അപീവ്യ ദർശനം, അതിസുന്ദരമായിട്ടുള്ള ദർശനം ശ്യാമം, ശ്യാമം നിറത്തിലാണ്, കാർമുകിൽ പറഞ്ഞതാണ്. തടീത് ആ ഒരു ഭഗവാന്റെ ആ ഒരു പീതാംബരമൊക്കെ അല്ലേ, എന്തോ തടീത്ത് എന്ന് പറയാം, ആ ഒരു ഈ ഇടിവെട്ടുന്ന സമയത്ത് ആ ഒരു ഇത് വരുമല്ലോ, എന്തോ കൊല്ലിയാൻ മിനുങ്ങുന്ന പോലെ അല്ലേ, അതേപോലെ തടീത് വാസസം ഭഗവാന്റെ ആ ഇതൊക്കെ വസ്ത്രം പീതാംബരം, അതും നല്ല പോലെ ഒരു ഇങ്ങനെ ഹുലിയാൻ പോലെ ഇങ്ങനെ വെളിച്ചത്തിൽ ഇങ്ങനെ തിളങ്ങി നിൽക്കുകയാണ് ഭഗവാന്റെ കിരീടം. അതുമൊക്കെ അച്യുതം, ആരാണിത്? സാക്ഷാൽ ഭഗവാനാണ്. അന്നേരം ഭഗവാൻ ആ ഒരു അങ്കുഷ്ടമാത്രം, ആ അങ്കുഷ്ടത്തിൻ്റെ ആ ഒരു വലിപ്പത്തിൽ, അതേസമയത്ത് എന്താണ് അങ്കുഷ്ടമാത്രം അമലം. അന്നേരം തള്ളവരലിൻ്റെ സൈസിൽ ഗർഭത്തിൽ കയറി എന്ന് പറയുമ്പോൾ എന്താണ്? പക്ഷെ ഭഗവാൻ അമലമാണ്. ഭഗവാൻ എന്താ പറയുന്നത്? ഇത് ഭഗവാൻ ഒരിക്കലും ഭൗതിക കാര്യങ്ങളൊന്നും ബാധിക്കുന്നില്ല, അതാണ് പറയുന്നത്. ഭൗതിക അസ്തിത്വങ്ങളൊന്നും ബാധിക്കുന്നില്ല, അതാണ് പറയുന്നത്. അന്നേരം ഭഗവാൻ അതീന്ദ്രിയ അവസ്ഥയിലാണ്. ഒരാൾ എന്തോ പേര് വേണമെന്ന് ചോദിച്ചു, കുട്ടികൾക്ക് പേരിടാൻ വേണ്ടിയാണോ?
ഞാൻ മെസ്സേജ് വായിച്ചില്ല കേട്ടോ. എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി, 7510710108. ഇതിൻ്റെ ഇടയിലാകുമ്പോൾ ചിലപ്പോൾ എനിക്ക് കാണാൻ പറ്റിയില്ല. ഓക്കെ, ഒന്നുമില്ല, ഭഗവാന്റെ ഏതെങ്കിലും പേരെങ്കിലും ഇടുക, അത്രയേ ഉള്ളൂ. അച്യുതൻ, മാധവൻ, ഗോവിന്ദൻ, ഏതെങ്കിലുമൊക്കെ പേരിടുക. നാരായണൻ അല്ലേ, ഏതെങ്കിലും പേരിട്ടാൽ മതി. കൃഷ്ണനായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു പേരിടുക, അത്രയേ ഉള്ളൂ. ഓക്കെ, എല്ലാം ശുഭമായിട്ടേ വരും. ഈ അടുത്ത് എന്താണ്, ഭഗവാൻ ഒരു തള്ളവിരലിൻ്റെ ആകൃതിയിൽ ഗർഭത്തിൽ കയറുകയാണ്. പക്ഷെ ഭഗവാൻ അതീന്ദ്രിയനാണ് എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ആ ഒരു മനോഹരമായിട്ടുള്ള കാർമുകിൽ വർണ്ണൻ അച്യുതൻ, ആ ഭഗവാന്റെ ആ ഒരു പീതാംബരം തിളങ്ങി നിൽക്കുന്നു. അതുകൂടാതെ ഭഗവാന്റെ കിരീടവും നല്ല തിളക്കമാണ്. ഇതെല്ലാം ആ ഒരു കുട്ടി കണ്ടുകൊണ്ടിരിക്കുകയാണ്, പരീക്ഷത്ത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ശ്രീമദ് ദീർഘ ചതുർബാഹും, ചതുർബാഹുവായിട്ട് ശംഖചക്ര കഥാപത്രം കൂടി, തപ്ത കാഞ്ചന സ്വർണം, ആ കുണ്ഡലം തപ്തകാഞ്ചന, ആ സ്വർണത്തിൻ്റെ ആ നിറം അതി നല്ല മനോഹരമായിട്ടുള്ള നിറത്തിൽ കുണ്ഡലങ്ങളും, ശതജാക്ഷം, ആ ഭഗവാന്റെ കണ്ണുകൾ ചുമ ചുമന്നിരിക്കുകയാണ്. ആ താമര ഈ ഭാഗത്തൊക്കെ ചുമന്ന് ചുമന്ന് ചുമന്നിരിക്കുകയാണ്. ഗദാപാണിയും ഗദയും പിടിച്ചുകൊണ്ടിരിക്കുന്നു. ആത്മനാ സർവതാ ദിശാം പരിഭ്രമന്തം ഉൽക്കാഭാം ഭ്രാമയന്തം ഗദാം മുഹു. അന്നേരം ഭഗവാന്റെ ആ ഒരു നാല് ചതുർബാഹു രൂപം എടുത്തുകൊണ്ട് ഭഗവാന്റെ ആ ഒരു കുണ്ഡലങ്ങളും ഇങ്ങനെ തിളങ്ങിക്കൊണ്ടിരിക്കുന്നു. എന്നിട്ട് ഭഗവാന്റെ കണ്ണിൻ്റെ ഭാഗമൊക്കെ ചുമ ചുമന്നിരിക്കുന്നു അല്ലേ. എന്നിട്ട് കുറച്ച് ദേഷ്യത്തിലും കൂടെ ആണ്. എന്തുകൊണ്ടാണ്? അതും കൂടെ കൊണ്ട് അകത്തും കണ്ണിൽ നല്ല ചുമന്നിരിക്കുകയാണ്. കാരണം അശ്വത്ഥാമനെ കൊണ്ട് തോറ്റു അല്ലേ എന്നുള്ളത്. ഭഗവൻ തോൽക്കത്തില്ല, പക്ഷെ ഭഗവാൻ പറഞ്ഞു ആ അശ്വത്ഥാമനുള്ള ദേഷ്യം കൂടെ അവിടെ പ്രകടിപ്പിക്കുകയാണ്. അത് ഭഗവാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഗത ഇങ്ങനെ ഇട്ട് കറക്കിക്കൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെ ഇട്ട് കറക്കിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിലായി? ഇങ്ങനെ ഇട്ട് കറക്കിക്കൊണ്ടിരിക്കേണ്ടത്. അസ്ത്രതേജ സ്വഗതയാ നിഹാരം ഇവ ഗോപതി വിധമന്തം സന്നികർഷേ പരീക്ഷത പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. കാ ഇതി അസൗ. അന്നേരം ഭഗവാൻ ഇങ്ങനെ ആ ഒരു ബ്രഹ്മാസ്ത്രത്തിൻ്റെ തേജസ്സൊക്കെ ഇങ്ങനെ കറക്കിക്കോട്ട് ഇങ്ങനെ നിർവീര്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അതും ഉദാഹരണം നൽകിയിരിക്കുന്നത് സൂര്യൻ എങ്ങനെയാണോ ഈ ചെറിയ ചെറിയ വെള്ളത്തിൻ്റെ തുള്ളികളൊക്കെ ഓരോരോ ചെടികളുടെ മുകളിലൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത്, ഇലകളുടെ മുകളിലൊക്കെ, അതിനെ എങ്ങനെയാണോ നീരാവിയായിട്ട് കൊണ്ടുപോകുന്നത്, അതേപോലെ വളരെ നിഷ്പ്രയാസത്തിൽ ഇങ്ങനെ ഭഗവാൻ ഇങ്ങനെ ഗതയിട്ടിങ്ങനെ കറക്കുന്ന സമയത്ത്, ഗതയിട്ടിങ്ങനെ കറക്കുകയാണ്, അതിൻ്റെ ആ ബ്രഹ്മാസ്ത്രത്തെ നിർവീര്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം പരീക്ഷിത എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? കണ്ടുകൊണ്ടിരിക്കുകയാണ്. പരീക്ഷിത ആര്? പരീക്ഷിത. അന്നേരം കുട്ടി ഇതാരാണ്? അന്നേരം കൊച്ചുകുട്ടിയാണ്, പക്ഷേ കുട്ടിക്ക് ഭഗവാനെ കണ്ടപ്പോൾ എന്താണ്? സാന്ദ്രാനന്ദ അവബോധാത്മകം ബോധം അങ്ങോട്ട് ഉണർന്നു. കൊച്ചുകുട്ടിയാകുമ്പോൾ ബോധം അത്രയൊന്നും ഇല്ല. ഇത് ഭഗവാനല്ലേ മുന്നിൽ, ഭഗവാൻ ഇങ്ങനെ ബോധം അങ്ങ് നേരെ അങ്ങ് ഉണർന്നു എന്നുള്ളതാണ്. കറണ്ട് അടിച്ച മാതിരി അത്രയും നാളും ഇല്ലാത്ത ആ ഒരു ബോധമൊക്കെ, ബോധം, സംസാരം, ഓർമ്മ എല്ലാം കിട്ടുകയാണ്. അതാണ് നാരായണപ്പെട്ട തിരുപ്പാട് പറയുന്നത്, അബോധാവസ്ഥയിലും നേരെ ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ നിന്ന് ദൂരവായൂരപ്പൻ്റെ കണ്ണു തുറക്കും ഇങ്ങനെ. സാന്ദ്രാനന്ദ അവബോധാത്മകം അനുപമിതം അല്ലേ. ആ രീതിയിൽ തന്നെ അതീന്ദ്രിയമായിട്ടുള്ള ഒരു ആനന്ദവും ബോധത്തെ ഉണർത്തുന്ന ഒരു അവസ്ഥയും ആ കൊച്ചിന് ലഭിക്കുകയാണ്, കുട്ടിക്ക് ലഭിക്കുകയാണ്. പൊതുവെ ഗർഭത്തിൽ ഒരു കുട്ടി വന്നാൽ കുറച്ച് സമയം എടുക്കത്തില്ലേ ബോധമൊക്കെ വരാനും അതിനൊക്കെ. ഇത് ഭഗവാനെ കണ്ടപ്പോൾ ആ ബോധമൊക്കെ ഉണർന്നു. എന്നിട്ട് കുട്ടി ചിന്തിക്കുന്നു ഇതാരാണ് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും. വിധിയു വിധൂയ തത് അമേയാത്മ ഭഗവാൻ ധർമ്മഗുപ് വിഭൂമിഷതാ ദശാംസയ തത്ര ഏവ അന്തദേ ഹരി. എന്നൊരു ഉത്തരാമാധവൻ്റെ ഒരു ഭാഗ്യം നോക്കണേ അല്ലേ. ദേവകിക്കും യശോദാമയ്ക്കും ശേഷം ലഭിച്ച ഭാഗ്യം ഉത്തരാമാധവന്. എന്നാൽ ആ പരീക്ഷത്തിൻ്റെ കൂട്ടത്തിൽ ഭഗവാൻ ഗർഭത്തിലും കൂടെ കയറുകയാണ്. എന്നാൽ ഉത്തരാമാധവൻ ഭഗവാന്റെ അമ്മ തന്നെയായി അല്ലേ. അന്നേരം ആ ഒരു പരീക്ഷത്ത് ഉത്തരമാധവൻ്റെ ഗർഭത്തിൽ ഭഗവാൻ ഇരിക്കുകയാണ്.
എന്നിട്ട് ഭഗവാൻ ഇങ്ങനെ ഗദ ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കുന്നു. അത് ആ ഒരു മനോഹരമായിട്ടുള്ള ദൃശ്യം പരീക്ഷത്തിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു. ആരാണിത് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. അന്നേരം ഇങ്ങനെ ആ കുട്ടിയാൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഭഗവാന്റെ സുന്ദരമായിട്ടുള്ള രൂപം കണ്ടുകൊണ്ടിരിക്കുന്നു. ആരാണിത്? സാക്ഷാൽ ഭഗവാൻ എല്ലാവരുടെ ഹൃദയത്തിലിരിക്കുന്ന പരമാത്മാവായിട്ടിരിക്കുന്ന അതേ ഭഗവാൻ ധർമ്മഗുപ്ത്, ധർമ്മത്തെ രക്ഷിക്കുന്ന ആള്, എല്ലാ ദിശകളിലും ദശാംസസ്യ, അദ്ദേഹം എല്ലാ ദിശകളിലും അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇതുണ്ട്, വ്യാപ്തിയുണ്ട്. അതുകൊണ്ട് പിന്നെന്താണ്, തത്ര ഏവ അന്തദേ ഹരി. അതുകൂടാതെ സമയത്തിൻ്റെയോ ദേശകാല പാത്രത്തിൻ്റെ ആ ഒരു ഇതിൽ ഭഗവാനെ അളക്കാൻ പറ്റത്തില്ല. അതിനൊക്കെ അപ്പുറത്തായിട്ടുള്ളൊരു അതീന്ദ്രിയ അവസ്ഥയിലാണ് ഭഗവാന്റെ മിഷൻ കഴിഞ്ഞപ്പോൾ ഭഗവാൻ ഉടനെ അപ്രത്യക്ഷവാദം ചെയ്തു. തഥാ സർവഗുണ ഉദർക്കേ സ അനുകൂല ഗ്രഹ ഗ്രഹോദയേ ജഗ്ഞേ വംശധര പാണ്ഡോ ഭൂയ പാണ്ഡു ഇവ ഓജസ. അന്നേരം എല്ലാവിധ ശുഭ ശകുനങ്ങൾ, നക്ഷത്രാദികളൊക്കെ കറക്റ്റായിട്ടുള്ള സ്ഥാനത്ത് നിന്നപ്പോൾ ആ കുട്ടി പുറത്തു വന്നു, ജനിച്ചു, പാണ്ഡു ജനിച്ചു. ആ ഒരു പാണ്ഡുവിൻ്റെ വംശത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്ന ആ ഒരു വ്യക്തി ജനിച്ചു. ആ പാണ്ഡുവിനെ പോലെ തന്നെയായിരിക്കും ശക്തിയുടെ കാര്യത്തിൽ അദ്ദേഹം കറക്റ്റായിട്ട് പരീക്ഷത്ത് ജനിച്ചു എന്ന് പറയുന്നു. ശുഭമായിട്ടുള്ള മുഹൂർത്തം വന്നപ്പോൾ തസ്യ പ്രീതമനരാജ വിപ്രേ ധൗമ്യ കൃപാദ്വിഭീ ജാതകം കാര്യം ആസ വാചയിത്വാചമംഗലം. ആ യുധിഷ്ഠൻ ആ പരീക്ഷത്തിൻ്റെ ആ ഒരു ചടങ്ങൊക്കെ, അല്ലേ, ആ സംസ്കാര ചടങ്ങുകളൊക്കെ ജനിച്ചു കഴിയുമ്പോൾ ചെയ്യേണ്ട ഘട്ടങ്ങളൊക്കെ നോക്കി, കറക്റ്റായിട്ട് നോക്കി, ഒരു ജനനത്തിന് ശേഷമുള്ള ദൗമ്യ ഋഷിയും കൃപാചാര്യനും അവരെല്ലാം ശുഭമന്ത്രങ്ങളാൽ ആ ഒരു മുഹൂർത്തത്തെ ഇതാക്കി, ശുഭകരമാക്കി. ഹിരണ്യം ഗാം മഹീം ഗ്രാമം ഹസ്തി അശ്വൻ നൃപതി വരാൻ പ്രാദാത് സു അന്നം ച വിപ്രേഭ്യ പ്രജാതീർത്തേ സതീർത്ഥവിത്. ആ മകൻ്റെ ജനനത്താൽ രാജാവ് അദ്ദേഹത്തിന് അറിയാലോ, സാക്ഷാത് ധർമ്മപുത്രനാണ്, എപ്പോൾ എന്ത് എവിടെയൊക്കെ കൊടുക്കേണ്ടത് അതൊക്കെ അറിയാം. അതൊക്കെ നല്ല രീതിയിൽ ബ്രാഹ്മണർക്ക് ഇതൊക്കെ കൊടുത്തു, ശ്രദ്ധ കൊടുത്തു, സ്വർണം കൊടുത്തു, സ്ഥലം കൊടുത്തു, ഗ്രാമങ്ങൾ കൊടുത്തു, ആന കുതിര ഇതൊക്കെ ദാനമായിട്ട് കൊടുത്തു, ധാന്യങ്ങൾ കൊടുത്തു, അങ്ങനെ ദാനധർമാദികളൊക്കെ ചെയ്തു. തം ഊചു ബ്രാഹ്മണതുഷ്ട രാജാനാം പ്രശ്രയന്വിതം യേഷ ഹി അസ്മിൻ പ്രജാതന്തു പുരൂനാം പൗരവർഷഭ. ആ പണ്ഡിതരായിട്ടുള്ള ബ്രാഹ്മണർ അവരെല്ലാവരും സംപ്രീതരായി ആ ഒരു ഇത് ലഭിച്ചിട്ടുള്ള ദക്ഷിണയാൽ ദാനത്തിൽ എന്നിട്ട് അവരെല്ലാവരും ആ പുരുവംശത്തിലെ യുധിഷ്ഠിരനെ പറഞ്ഞു, അനുഗ്രഹിച്ചു. എന്നിട്ട് പറഞ്ഞു, ഈ മകൻ തീർച്ചയായിട്ടും പുരുവംശത്തിനൊരു അഭിമാനമായിരിക്കും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഓരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ 15-ാമത്തെ ശ്ലോകം വരെ നമ്മുടെ കഴിഞ്ഞിരിക്കുകയാണ്. നാളെ നമുക്ക് 16-ാമത്തെ ശ്ലോകം വെച്ച് ആരംഭിക്കാം. ഓക്കെ, ഇനി നമുക്കൊരു കീർത്തനം പാടി ഇന്നത്തെ സത്സംഗം അവസാനിപ്പിക്കാം. നാളെ നമുക്ക് തുടങ്ങാം. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് വൃന്ദാവന ദർശനമുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം വൈകുന്നേരം ഗീതാ സന്ദേശമുണ്ട്. ഹരേ കൃഷ്ണ. छोटी छोटी गैया छोटे छोटे ग्वाल छोटा सा मेरो मदन गोपाल छोटी छोटी गैया छोटे छोटे ग्वाल छोटा सा मेरो मदन गोपाल आगे आगे गैया पीछे पीछे ग्वाल बीच में मेरो मदन गोपाल आगे आगे गैया पीछे पीछे ग्वाल बीच में मेरो मदन गोपाल कारी कारी गैया गोरे गोरे ग्वाल श्याम बरन मेरो मदन
ಮೊದಲೆ ಗೋತ ಕರಿ ಕರಿ ಗೈಯ ಗೋರೆ ಗೋರೆ ಗ್ವಾ ಶ್ಯಾಮ ಪಗನ ಮೇರೋ ಮೊದಲೆ ಗೋತ ಚೋಟಿ ಚೋಟಿ ಲಖೋಟಿ ಛೋಟೆ ಛೋಟೆ ಹ ಬಂಶೀ ಬಜಾಯೆ ಮೇರೋ ಮೊದಲೆ ಗೋತ ಚೋಟಿ ಚೋಟಿ ಲಖೋಟಿ ಛೋಟೆ ಛೋಟೆ ಹ ಬಂಶೀ ಬಜಾಯೆ ಮೇರೋ ಮೊದಲೆ ಗೋತ ಘಾಸ ಖಾಯೆ ಗೈಯಾ ದೂಧ ಪೀಬೆ ಗ್ವಾ ಮಖನ ಚುರಾಯೆ ಮೇರೋ ಮೊದಲೆ ಗೋತ ಘಾಸ ಖಾಯೆ ಗೈಯಾ ದೂಧ ಪೀಬೆ ಗ್ವಾ ಮಖನ ಚುರಾಯೆ ಮೇರೋ ಮೊದಲೆ ಗೋತ ಚೋಟಿ ಚೋಟಿ ಗೈಯಾ ಚೋಟೆ ಚೋಟೆ ಗ್ವಾ ಚೋಟಾ ಸಾ ಮೇರೋ ಮೊದಲೆ ಗೋತ ಚೋಟಿ ಚೋಟಿ ಗೈಯಾ ಚೋಟೆ ಚೋಟೆ ಗ್ವಾ ಚೋಟಾ ಸಾ ಮೇರೋ ಮೊದಲೆ ಗೋತ ಚೋಟಿ ಚೋಟಿ ಗೈಯಾ ಚೋಟೆ ಚೋಟೆ ಗ್ವಾ ಚೋಟಾ ಸಾ ಮೇರೋ ಮೊದಲೆ ಗೋತ ಚೋಟಿ ಚೋಟಿ ಗೈಯಾ ಚೋಟೆ ಚೋಟೆ ಗ್ವಾ ಚೋಟಾ ಸಾ ಮೇರೋ ಮೊದಲೆ ಗೋತ ಚೋಟಿ ಚೋಟಿ ಸಖಿಯಾ ಮಧುಬನ ಬಾ ರಾಸ ರಚಾಯೆ ಮೇರೋ ಮೊದಲೆ ಗೋತ ಚೋಟಿ ಚೋಟಿ ಸಖಿಯಾ ಮಧುಬನ ಬಾ ರಾಸ ರಚಾಯೆ ಮೇರೋ ಮೊದಲೆ ಗೋತ ಚೋಟಿ ಚೋಟಿ ಗೈಯಾ ಚೋಟೆ ಚೋಟೆ ಗ್ವಾ ಚೋಟಾ ಸಾ ಮೇರೋ ಮೊದಲೆ ಗೋತ ಚೋಟಿ ಚೋಟಿ ಗೈಯಾ ಚೋಟೆ ಚೋಟೆ ಗ್ವಾ ಚೋಟಾ ಸಾ ಮೇರೋ ಮೊದಲೆ ಗೋತ ಮೊದಲೆ ಗೋತ ಮೊದಲೆ ಗೋತ ರಾಧೆ ಗೋತ ರಾಧೆ ಗೋತ ಮೊದಲೆ ಗೋತ ಮೊದಲೆ ಗೋತ ರಾಧೆ ಗೋತ ರಾಧೆ ಗೋತ ಹರೇ ಕೃಷ್ಣ ಸೊ എൻ്റെ ഒരു അഭ്യർത്ഥനയാണ് നിങ്ങളുടെ എല്ലാവരുടെയും സഹായം എനിക്ക് വേണം ഞാൻ ഇതുവരെ ഒന്നും ചോദിച്ചിട്ടില്ല എനിക്ക് ദക്ഷിണ വേണം കാശായിട്ടല്ല ലൈക്കായിട്ടും ഷെയറായിട്ടും കമൻ്റായിട്ട് വേറെ ഒന്നുമല്ല കൂടുതൽ പേരിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു രൂപ പോലും ഇതിൽ നിന്ന് എനിക്ക് കിട്ടുന്നില്ല സത്യമായിട്ടും എൻ്റെ പെട്ടമ്മയാണ് സത്യം അന്നേരം ആ ഒരു ഹരേ കൃഷ്ണ എന്ന് കമൻറ്റിലിടുക ആ ഹരേ കൃഷ്ണ മന്ത്രം ഇങ്ങനെ കമൻസിൽ വരുമ്പോൾ എന്താ ഒരു ആനന്ദം എന്നറിയോ എത്ര പേരിലേക്ക് എത്തും എന്നറിയോ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ അല്ലേ ആ കൃഷ്ണ മന്ത്രം അങ്ങ് എല്ലാ പ്രപഞ്ചത്തിലും നിറയട്ടെ എല്ലാവരും കമൻസിൽ ഹരേ കൃഷ്ണ ഒരു പ്രാവശ്യമെങ്കിലും ടൈപ്പ് ചെയ്യണം അതുകൂടാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്ക് അത് ഷെയർ ചെയ്യുക ഇതാണ് ഞാൻ ദക്ഷിണയായിട്ട് ചോദിക്കുന്നത് അല്ലേ ഇത്രയെങ്കിലും തരാമല്ലോ അന്നേരം ഒരാൾക്ക് ഷെയർ ചെയ്യുക ഒരു കമൻ്റ് അടിക്കുക എല്ലാ വീഡിയോസിലും നിങ്ങൾ കാണുന്ന വീഡിയോസ് ഓക്കെ ഇതൊരു വലിയ സഹായമായിരിക്കും അന്നേരം അങ്ങനെ ചെയ്യുമ്പോൾ എന്താ അറിയോ അറിയാമല്ലോ യൂട്യൂബിലും വീഡിയോസിലൊക്കെ എന്തൊക്കെയാണെന്നറിയോ കുറച്ച് യൂട്യൂബിലെ പോപ്പുലാരിറ്റിക്ക് വേണ്ടി യൂട്യൂബിൽ കാശുണ്ടാക്കാനും വേണ്ടി ആൾക്കാർ എന്തൊക്കെയാണ് ചെയ്യുന്നത് വായി തോന്നി എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയും ഭഗവാനെക്കുറിച്ച് ഇല്ലാത്ത കഥകൾ പറഞ്ഞുണ്ടാക്കുകയാണ് അതാണ് ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ ആൾക്കാരിങ്ങനെ കഥ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് അതെല്ലാം അധർമ്മമാണ് അധർമ്മത്തിനെതിരെ ധർമ്മത്തിൻ്റെ ആ ഒരു ശാസ്ത്രം നമ്മൾ ഉപയോഗിക്കണം നമ്മളെല്ലാവരും ഒന്നിച്ചേൽക്കണം അത് ഗുരുവായൂരപ്പൻ്റെ തീരുമാനമാണെന്ന് വിചാരിക്കും അല്ലേ അല്ലെങ്കിൽ നമ്മളിങ്ങനെയൊക്കെ ഒന്നിച്ച് കൂടേണ്ട ആവശ്യമുണ്ടോ അല്ലേ തീർച്ചയായിട്ടും ഗുരുവായൂരപ്പൻ്റെ ആഗ്രഹമാണ് ധർമ്മത്തിൻ്റെ ആ ഒരു ശബ്ദം എല്ലായിടത്തും നിറയണം മനസ്സിലായില്ലേ അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കുകയാണ് നിങ്ങളെല്ലാവരും നമ്മളെ സഹായിക്കണം മാക്സിമം പേർക്ക് ഷെയർ ചെയ്യുക മാക്സിമം പേർക്ക് പറ്റിയില്ലെങ്കിൽ കുറഞ്ഞത് ഒരാൾക്കെങ്കിലും നിങ്ങൾ കാണുന്ന എല്ലാ വീഡിയോസും ഒരാൾക്കെങ്കിലും ഷെയർ ചെയ്യുക കുറഞ്ഞത് ഒരു ലൈക്ക് അടിക്കുക ലൈക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ചുമ്മാ ഒരു ലൈക്ക് അടിച്ചു എന്നിട്ട് അതുകൂടാതെ കമൻറ്റും കൂടെ ഇട്ടേക്കുക ഹരേ കൃഷ്ണ അത്രേ ഉള്ളൂ തീർച്ചയായിട്ടും ഇത് ഒരുപാട് പേരിലേക്ക് എത്തും ഈ ഒരു സന്ദേശം ഹരേ കൃഷ്ണ അതിനുള്ള ഒരു പരിശ്രമമാണ് ഹരേ കൃഷ്ണ ബ്രഹ്മരാജ് ശ്രീമദ് ഭാഗവതം കീ ജയ് ശ്രീ പ്രഭുപാദ് കീ ജയ് നിതായ ഗൗർ പ്രേമാനന്ദേ ഹരേ ഹരി ഓം.